പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വലുത് അവളുടെ ഭർത്താവാണ്, അവളുടെ സ്വർഗവും അവളുടെ ഭർത്താവാണെന്ന് അവൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഭർത്താവിന് അനിഷ്ടകരമായ ഇഷ്ടമില്ലാത്ത ഒരു വിഷയത്തിലും പെണ്ണ് ഇടപെടാൻ പാടില്ല എന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. ഇനി പുരുഷന്മാരോട് പറഞ്ഞു, അലാ നിങ്ങൾ അറിയണം, വഹക്കുഹുന്ന അലൈക്കും, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടുള്ള കടമകൾ, അവരുടെ വേഷത്തിലും അവർക്ക് നല്ല അനുയോജ്യമായ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം, പെണ്ണിന് ആവശ്യമായ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം, അവർക്ക് ആവശ്യമായ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം. ഇതൊരു പുരുഷന്റെ കടമയാണ്. ഭക്ഷണം നൽകുക, അതോടൊപ്പം വസ്ത്രം നൽകുക, ഇത് രണ്ടൊരു പെണ്ണിന്റെ കടമയാണ്. അൻ തുഹ്സിനു ഇലൈഹിന്ന ഫീ കിസ്വതിഹിന്ന വതഅമിഹിന്ന, ഭാര്യമാർക്ക് അനുയോജ്യമായ വസ്ത്രങ്ങൾ ആവശ്യമുള്ള ഘട്ടങ്ങളിലൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. ആവശ്യമുള്ള ഘട്ടങ്ങളിലും വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാതിരിക്കുന്നത് ഒരു ഭർത്താവിന് യോജിച്ചതല്ല. അതേപോലെ അവർക്ക് ആവശ്യമായ ഭക്ഷണം, മൂന്ന് നേരം അവർക്ക് ആവശ്യമായ ഭക്ഷണവും കൊടുക്കുക, ഇത് ഒരു ഭർത്താവ് ഭാര്യയോട് ചെയ്തു കൊടുക്കേണ്ട കടമകളാണ്. മഹാനായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, أحق الشروط أن توفوا به ما استحللتم به الفروج. നമ്മുടെ ബാധ്യതകളിൽ നിന്ന് നമ്മൾ ആദ്യം ചെയ്തു വിട്ടേണ്ട ബാധ്യതകൾ നമ്മുടെ ഭാര്യമാരോടുള്ള ബാധ്യതകളാണ്. നമ്മൾക്കൊരുപാട് ബാധ്യതകളുണ്ടാവും, ഒരുപാട് കടമകളുണ്ടാകും. കുല്ലുക്കും റായിൻ, നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്. കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, ഓരോ ആളുകളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ഓരോ കടമകളുണ്ട്, ഓരോ ബാധ്യതകളുണ്ട്. ആ ബാധ്യതകളിൽ നിന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടേണ്ടത്, നിർബന്ധമായും വീട്ടേണ്ടത്, അഹഖു ശുറൂത്തി അൻ തൂഫൂ ബിഹി മസ്തഹലൽതും ബിഹിൽ ഫുറൂജ, നിങ്ങളുടെ ഭാര്യമാരോടുള്ള കടപ്പാടുകളാണ്, അവരോടുള്ള ബാധ്യതകളാണ്, കടമകളാണ് നിങ്ങൾ എത്രയും പ്രധാനമായി വീട്ടേണ്ടത് എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൻ അഅലമുന്നാസി ഹഖൻ അലൽ മർആ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതകൾ ആരോടാണ്, കടപ്പാടുകൾ ആരോടാണെന്ന് ചോദിക്കുന്നുണ്ട്. മൻ അഅലമുന്നാസി ഹഖൻ അലൽ മർആ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ആരോടാണ്, ബാധ്യതകളുള്ളത് ആരോടാണ് എന്ന് പ്രത്യേകമായി ചോദിക്കുന്നുണ്ട് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ. അപ്പൊ പെണ്ണ് ചോദിക്കേണ്ടത് പെണ്ണിന്റെ കടമയാണ്, ഒരു ഭാര്യ പഠിക്കേണ്ടത് ഭർത്താവിന്റെ കടമയല്ല. ഭർത്താവിന്റെ കടമ ഭർത്താവ് പഠിക്കണം, ഭാര്യയുടെ കടമ ഭാര്യ പഠിക്കണം. നമ്മൾ നേരെ ഓപ്പോസിറ്റാണ്, നമ്മൾ പഠിക്കുക ഭാര്യയുടെ കടമയാണ്. അപ്പൊ അതിന് നമ്മൾ ശ്രദ്ധിക്കലതാണ് ഭാര്യയുടെ കടമ. എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഭാര്യയോട് പറയും, നിനക്ക് അങ്ങനെയൊക്കെ കടമുണ്ടോ, അത് നമ്മൾ പോയി പറയും ഭാര്യയോട്. പെണ്ണ് അതേപോലെ തിരിച്ച് ഭർത്താവിനോട് പറയും, നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അത് നിങ്ങൾ പറയണ്ട. ആരും പെണ്ണിനോട് നിങ്ങളും പറയണ്ട, പുരുഷന്മാരോട് നിങ്ങളും പറയണം. നിങ്ങൾ രണ്ടുപേരോടുള്ള ഞാൻ പറഞ്ഞോളാം, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കടമകൾ പഠിക്കുക. ഭർത്താവ് ഭർത്താവിൻ്റെ കടം പഠിക്കുക. എനിക്കിതൊക്കെ എൻ്റെ ഭാര്യയോട് ചെയ്തു വിട്ടേണ്ട കടമയാണ്, ഭാര്യ പഠിക്കേണ്ട ഇതൊക്കെ എൻ്റെ ഭർത്താവിനോട് ഞാൻ ചെയ്തു വിട്ടേണ്ട കടമയാണ്. അങ്ങനെ സ്വന്തത്തിൻ്റെ വിഷയങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ആയിഷാബിബി ചോദിക്കുന്നതാണ് ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള കടമകളെ കുറിച്ചല്ല. നബിയേ, ഒരു ഭാര്യയുടെ കടമ എന്താണ്, ഒരു പെണ്ണിൻ്റെ ബാധ്യത എന്താണ്? അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നത്, ആരോടാണ് ഏറ്റവും ഒരു പെണ്ണ് കടപ്പെട്ടിരിക്കുന്നത്? നബി തങ്ങൾ പറഞ്ഞു, സൗജുഹാ, പെണ്ണിന്റെ ഭർത്താവിനോടാണ് പെണ്ണ് കടപ്പെട്ടിരിക്കുന്നത്, പെണ്ണിന്റെ ഭർത്താവിനോടാണ് പെണ്ണ് കടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്,
ഒരു പെണ്ണ് വിവാഹം കഴിക്കുന്നത് വരെയാണ് പെണ്ണിന് പെണ്ണിന്റെ വീടുമായിട്ട് ബന്ധമുള്ളത്. പെണ്ണിന്റെ ഉപ്പ പെണ്ണിന്റെ ഉമ്മ അവരൊക്കെയാണ് 18 വയസ്സുവരെ വളർത്തിയത്. ശരി തന്നെ, 18 വയസ്സുവരെ ഉമ്മയാണ് ഗർഭം ചുമന്നത്, ഉമ്മയാണ് പ്രസവിച്ചത്, ഉമ്മയാണ് മുലപ്പാല് നൽകിയത്. 18 വർഷം വരെ സ്കൂളിൽ പഠിപ്പിച്ചതും വസ്ത്രം വാങ്ങിച്ചു കൊടുത്തതും ഭക്ഷണം കൊടുത്തതും എല്ലാം പിതാവാണ്. പക്ഷേ വിവാഹം കഴിക്കലോടുകൂടി പെണ്ണിന് പിന്നെ പഴയ വീടുമായി യാതോ ഒരു കടപ്പാടില്ല. പിന്നെ അവളുടെ വീട് ഭർത്താവിന്റെ വീടാണ്. പിന്നെ അവളുടെ പിതാവ് ഭർത്താവിന്റെ പിതാവാണ്. പിന്നെ അവളുടെ മാതാവ് ഭർത്താവിന്റെ മാതാവാണ്. പിന്നെ അവളുടെ ജ്യേഷ്ഠാനുജന്മാർ, ജ്യേഷ്ഠത്തിമാർ, അനുജത്തിമാർ ഭർത്താവിന്റെ പെങ്ങന്മാരാണ്. രക്തത്തിലൊരു ബന്ധമുണ്ട്, അത് ശരി തന്നെ. പക്ഷേ ഒരു പെണ്ണിന് കടപ്പെട്ടിരിക്കുന്നത് അവളുടെ ഭർത്താവിനോടാണ് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ വീടിന്റെ വിഷയങ്ങൾ ഭർത്താവുമായിട്ട് അനാവശ്യമായ ചർച്ചകളിലോ അനാവശ്യമായ പ്രശ്നങ്ങളിലോ ഏർപ്പെടാൻ പാടില്ല. ഭർത്താവിനോട് സ്വന്തം വീട്ടുകാരുടെ കാര്യങ്ങൾ പറഞ്ഞ് ഭർത്താവിനോട് പിണങ്ങാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ കടമകളോ നിങ്ങളുടെ ഉമ്മബാപ്പയുടെ കടമകളോ നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞ് അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. വിവാഹം കഴിക്കലോടുകൂടി നിങ്ങളുടെ ആ വീടുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞിരിക്കുകയാണ്. ബന്ധം മീൻസ് കുടുംബ ബന്ധം കഴിഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. കടപ്പാട് കഴിഞ്ഞു, ബാധ്യതകൾ കഴിഞ്ഞു, കടമകൾ കഴിഞ്ഞു. പിന്നെ നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ ഭർത്താവിന്റെ വീടുമായിട്ടാണ്. പിന്നെ നിങ്ങളുടെ വീടോ, അത് നിങ്ങൾ പോവണം, ഉപ്പയെ കാണണം, ഉമ്മയെ കാണണം, കുടുംബങ്ങളെ കാണണം. അത് കുടുംബബന്ധം ചേർത്തതിന്റെ പ്രതിഫലമാണ്. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ പിതാവിനെ, നിങ്ങളുടെ സ്വന്തം ഉപ്പയെ പോലെ, നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മയെ സ്വന്തം ഉമ്മയെ പോലെ, ഭർത്താവിന്റെ സഹോദരിമാരെ സ്വന്തം പെങ്ങളെ പോലെ കാണാൻ നിങ്ങൾക്ക് കഴിയണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നാളെ ചോദിക്കും ഈ വിഷയങ്ങളൊക്കെ. കുല്ലുകും റാഇൻ ومسؤول عن رعيته നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെ കടമകളെ കുറിച്ച് അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്നാണ്. എന്നിട്ട് പറഞ്ഞു, വറജുലു റായിൻ അലാ അഹ്ലിഹി വഹുവ മസ്ഊലുൻ അൻ റഅയ്യതിഹി. ഒരു ഭർത്താവ് ആ ഭർത്താവിനെ ഒരു പുരുഷന് അവന്റെ വീടിന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. വീടിന്റെ വിഷയങ്ങൾ അല്ലാഹു തആല ഭർത്താവിനോടാണ് ചോദിക്കുക. പിന്നെ പറഞ്ഞു, വൽ മർഅതു റായിയത്തുൻ അലാ ബൈതി സൗജിഹാ. പെണ്ണ് ഭർത്താവിന്റെ അഭാവത്തിൽ വീടിന്റെ ഭരണാധികാരിയാണ്. ഭർത്താവ് ഉണ്ടായിരിക്കെ ഒരു പെണ്ണ് വീട് ഭരിക്കാൻ പാടില്ല. പുരുഷന്മാരുടെ തലയിൽ കയറുന്ന ഭർത്താവിന്റെ തലയിൽ കയറുന്ന പെണ്ണായി ഒരു പെണ്ണും ആവാൻ പാടില്ല. അതേപോലെ പെൺകൂസന്മാരായ ഭർത്താവായി ഒരാണും മാറാൻ പാടില്ല. ശ്രദ്ധിക്കണം, വൽമർഅതു റായിയത്തുൻ അലാ ബൈതി സൗജിഹാ. ഒരു പെണ്ണ് അവളുടെ ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ്. അപ്പോ എപ്പോഴാണ് ഈ ഭരണാധികാരിയാവുന്നത്? ഭർത്താവ് വീട്ടിലില്ലാത്ത സമയങ്ങളിൽ. ഭർത്താവ് വീട്ടിലുണ്ടാകുമ്പോ ഉത്തരവാദിത്തം ഭർത്താവ് ഏറ്റെടുക്കണം. മക്കളുടെ ഉത്തരവാദിത്തം, വീടിന്റെ ഉത്തരവാദിത്തം, അവരുടെ ദീനിന്റെ വിഷയങ്ങൾ, നിസ്കാരത്തിന്റെ വിഷയങ്ങൾ, അവർ ഖുർആൻ ഓതുന്നത്, അവർ നിസ്കരിക്കുന്നത്, സമയത്ത് പള്ളിയിലേക്ക് പോകുന്നത്, അവർ പഠിക്കുന്നത് ഭർത്താവ് വീട്ടിലുണ്ടെങ്കിൽ ഭർത്താവ് അത് ശ്രദ്ധിക്കണം. ഭർത്താവ് വീട്ടിലില്ല, പുറത്താണ്, അങ്ങ് അത്തരം സമയങ്ങളിൽ ഭാര്യ ശ്രദ്ധിക്കണം. മക്കളുടെ ദീനും പഠനവും മക്കളുടെ സ്വഭാവവും പെരുമാറ്റവും, വീടിന്റെ ചെലവുകൾ, വീടിന്റെ ഇലക്ട്രിസിറ്റി ബില്ലുകൾ, കറന്റ് ബില്ലുകൾ, വീടിന്റെ മറ്റുള്ള വിഷയങ്ങൾ എല്ലാം ഒരു പെണ്ണ് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ പെണ്ണിന്റെ പേരിലും ഓരോ പുരുഷന്റെ പേരിലും ചില കടമകളുണ്ട്. അതിന് കഴിയാത്തവർ വിവാഹം കഴിക്കേണ്ട എന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. ഭർത്താവിനോടുള്ള കടമകൾ ഒരു പെണ്ണിനെ വീട്ടാൻ കഴിയില്ലെങ്കിൽ ആ പെണ്ണ് പിന്നെ വിവാഹം കഴിക്കണമെന്നില്ല. ഭാര്യയോടുള്ള കടമകൾ ഒരു പുരുഷനെ വീട്ടാൻ കഴിയില്ലെങ്കിൽ ആ ഭർത്താവ് ആ പുരുഷൻ വിവാഹം കഴിക്കേണ്ടതില്ല എന്നാണ് ഇസ്ലാമിന്റെ താല്പര്യം.
അപ്പൊ ആദ്യം വിവാഹം കഴിക്കാൻ പോകുന്ന ഓരോ പെണ്ണും ഓരോ ആണും എന്താണ് എന്റെ കടമകൾ എന്ന് പഠിക്കണം, എനിക്കെന്തൊക്കെയാണ് കടമകളുള്ളത് എന്ന് പഠിക്കണം. മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന റജുലൻ അതാ ബിബ്നതി ലഹു ഇലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഒരു പെൺകുട്ടിയെയും കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, നബി തങ്ങളോട് പറഞ്ഞു, ഇന്ന ബിനതി ഹാദിഹി അബത് അൻത തസവ്വജ, നബിയേ എന്റെ ഈ മകൾ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നില്ല. നബിയേ എന്റെ ഈ മകൾ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നില്ല. നബിയേ, അപ്പോഴാണ് നബി തങ്ങൾ ആ പെണ്ണിനോട് പറയുന്നത്, എന്തേ നീ ഭർത്താവ് നിന്റെ പിതാവിനെ അനുസരിക്കാത്തത്, അത്വീഇ അബാകി, മോളെ നിന്റെ ഉപ്പ പറഞ്ഞത് നീ കേൾക്കണം, മോളെ ഉപ്പ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ എന്തേ നീ മാറി നിൽക്കുന്നത്, വിവാഹം വേണ്ട എന്ന് പറയുന്നത്, നീ പെട്ടെന്ന് വിവാഹം കഴിക്കണം. അപ്പോഴാണ് ആ പെണ്ണ് പറഞ്ഞത്, ലാ യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കൂല നബിയേ, ഹത്താ തുഖ്ബിറനി മാ ഹഖു സൗജി അലാ സൗജതിഹി, ഒരു ഭാര്യക്ക് ഭർത്താവിനോടുള്ള കടമകൾ എന്തൊക്കെയാണ് എന്ന് അങ്ങ് പറഞ്ഞു തരാതെ, അങ്ങ് പഠിപ്പിച്ചു തരാതെ ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല നബിയേ. ഒരു പെണ്ണിന് ഭർത്താവിനോടുള്ള കടമകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ പറഞ്ഞു തരണം, എന്നാലേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ. ഫറദ്ദത അലൈഹി മഖാലതഹ, അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനോട് ആ പെണ്ണങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇല്ല നബിയേ ഇല്ല, ഭർത്താവിനോടുള്ള കടമകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തരാതെ ഒരിക്കലും ഞാൻ വിവാഹം കഴിക്കൂല നബിയേ. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്, ഹഖു സൗജി അലാ സൗജതിഹി, ഒരു പെണ്ണിന് ഭർത്താവിനോടുള്ള കടമകൾ, അല്ലൗ കാന ബിഹി ഖുർഹതുൻ ഫലഹസതഹ അബിബ്തദറ മൻ ഖിറാഹു സദീദൻ ഔദമൻ ثم لحسته ما ادت حقه. ഒരു പെണ്ണിന് ഭർത്താവിനോടുള്ള കടമകളിൽ അള്ളാഹുവിന്റെ ഹബീബ് അങ്ങേയറ്റം പോയിട്ടാണ് പറഞ്ഞത്, ഏതറ്റം വരെ പോകാൻ പറ്റുമോ അതിന്റെ എൻഡിലാണ് നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലൗ കാന ബിഹി ഖുർഹതുൻ ഫലഹസതഹ അബിബ്തദറ മൻ ഖിറാഹു സദീദ ഔദമൻ ഭർത്താവിന്റെ ശരീരത്തിൽ ഒരു മുറിയുണ്ട് എന്ന് സങ്കൽപ്പിക്കുക, ആ മുറിയിലൂടെ ചലങ്ങൾ രക്തങ്ങൾ ഒഴുകുന്നുണ്ട്, അതേപോലെ ഭർത്താവിന്റെ മൂക്കിന്റെ ദ്വാരങ്ങളിലൂടെ ചലങ്ങളോ രക്തമോ ഒഴുകുന്നുണ്ട്. അപ്പൊ ഈ പെണ്ണ് ഭർത്താവിന് ഖിദ്മത്ത് ചെയ്ത് ഖിദ്മത്ത് ചെയ്ത് ഖിദ്മത്ത് ചെയ്ത് ഭർത്താവിന്റെ ശരീരത്തിൽ ആ മുറിയിലുണ്ടാകുന്ന വ്രണങ്ങളെ നക്കി വൃത്തിയാക്കിയാൽ മൂക്കിലൂടെ ഒഴുകുന്ന ചീഞ്ചലങ്ങൾ അതിനെ നക്കിയിട്ട് നാവ് കൊണ്ട് വൃത്തിയാക്കി അതിനെ നക്കിയെടുത്താൽ വരെ മാ അദ്ദത്ത ഹഖഹു, ഒരു പെണ്ണിന് ഭർത്താവിനോടുള്ള കടമകൾ വീട്ടിയിട്ടില്ല, പൂർണ്ണമായി വീട്ടിയിട്ടില്ല എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണ് ഭർത്താവിന് വേണ്ടി ത്യാഗം ചെയ്യണമെന്നാണ് ഇതിന്റെ ആശയം. രണ്ട് സ്വർഗവാതിലുകൾ എന്നൊരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട സിംസാർ ഉസ്താദ് അവർ ഇവിടെ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്, ഒരുപക്ഷെ അതിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവണം. ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് പിതാവിനോടും മാതാവിനോടുമാണ്. ഷാമിൽ നിന്ന് സ്വന്തം മാതാവിനെ തലയിൽ ചുമന്ന് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ തലയിൽ ചുവന്നുകൊണ്ട് അങ്ങ് മക്കയിലേക്ക് കടന്നു വന്നിട്ട് കഅബ തവാഫ് ചെയ്തിട്ടൊരാൾ ചോദിച്ചു, ആനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ എൻ്റെ ഉമ്മയോടുള്ള കടപ്പാട് വീട്ടിയിട്ടുണ്ടോ? അസുഖം കൊണ്ട് പ്രയാസം കൊണ്ട് നടക്കാൻ കഴിയാത്ത ഒരു ഉമ്മയെ കാറിലോ ഫ്ലൈറ്റിലോ അല്ല കൊണ്ടുവരുന്നത്, സ്വന്തം ഷോൾഡറിൽ ചുമന്നുകൊണ്ട് നടന്നുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ട് പരിശുദ്ധമായ മക്കയിലേക്കെത്തി ചുട്ടുപൊള്ളുന്ന ആ ഭൂമിയിൽ ഉമ്മയെ തവാഫ് ചെയ്യിപ്പിച്ചു. എന്നാൽ എൻ്റെ ഉമ്മയോടുള്ള കടപ്പാട് ഞാൻ വീട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ
ആനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ഒരിക്കലും നിങ്ങൾ വിട്ടിട്ടില്ല. അപ്പൊ ഒരു പുരുഷന് ഉമ്മയോടുള്ള കടപ്പാട് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും എൻഡിൽ, ഏറ്റവും അവസാനം, അങ്ങേയറ്റം വരെ പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കിയപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് കുമ്പളയിൽ നിന്ന് മാലിക്കദിനാറിലേക്ക് ഉമ്മയെ ഷോൾഡറിലും കയറ്റി ഈ ചുട്ടുപൊള്ളുന്ന ഭൂമിയിൽ നടന്ന് നടന്ന്, എന്ത് ഉമ്മയ്ക്ക് നടക്കാൻ, എന്ത് വണ്ടിയുണ്ട്, പ്രശ്നമൊന്നുമില്ല, പഴയ പോലെ അല്ലല്ലോ, അങ്ങനെയൊക്കെ നടന്നിട്ട് ഉമ്മയ്ക്ക് അത്രത്തോളം നമ്മൾ ഖിദ്മത്ത് ചെയ്തു, എന്നാലും നമ്മൾ ഉമ്മയോടുള്ള കടമ വിട്ടിട്ടില്ല എന്നാണ്. എന്തുകൊണ്ട്? നമ്മളെന്താ, ഉമ്മയ്ക്ക് ഉപ്പയ്ക്കൊക്കെ അസുഖം വരുമ്പോൾ നമ്മൾ അത്ര ഇതൊക്കെ കൂലി പ്രതീക്ഷിച്ചിട്ട് തന്നെയാ ചെയ്യുന്നത്, എന്നാലും ഉമ്മ ഏത് ഏതറ്റം പോലും ഒന്ന് മരണപ്പെടുന്നത് വരെയല്ലേ, അതുവരെ നേരെ നോക്കുക എന്നുള്ള ചിന്തയാ നമ്മൾക്കുണ്ടാവുക. ഉപ്പ മരണപ്പെടുന്നത് വരെയല്ലേ, അതുവരെ ഒന്നും വരെ അള്ളാഹു പറഞ്ഞതുപോലെ വളരെ സന്തോഷത്തോടെ നോക്കാം. പക്ഷെ ഉമ്മമാർ നമ്മെ വളർത്തുന്നത് അങ്ങനെയല്ല, മരണപ്പെടുന്നത് വരെ എന്നല്ല, മരണപ്പെടുന്നത് വരെ എന്നല്ല ഉമ്മമാർ നമ്മെ വളർത്തുന്ന സമയത്ത്. ഇപ്പം ഇന്ന് ഞാൻ ഏകദേശം, ഞാൻ ഇന്നലെ മെഡിക്കേരി ഭാഗത്തായിരുന്നു, ഇന്ന് ഏകദേശം ഞാൻ എത്തുമ്പോൾ 2:30 എൻ്റെ ശബ്ദം കണ്ടിട്ട്, ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ ശബ്ദം കണ്ടിട്ട് റൂമിലെത്തുമ്പോൾ ഉമ്മ ഉള്ളി മുറിക്കുന്നുണ്ട്. ഞാൻ അപ്പം എനിക്ക് മനസ്സിലായി ഉമ്മ ചുക്ക് കാപ്പി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ ഉമ്മ നിസ്കാരം കഴിയുമ്പോഴേക്ക് ഉമ്മ ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊണ്ടുവന്നു. അത് അവരുടെ ആ ഒരു സ്നേഹം, ആ ഒരു കമ്മിറ്റ്മെൻ്റാണ്. നമ്മുടെ നമ്മൾ പറയാതെ തന്നെ നമ്മളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മളവർ സഹായിക്കുകയാണ്. എന്നാൽ നമ്മളവർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ നമ്മൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവർ നമ്മളോട് ദേഷ്യപ്പെടോ? ഇല്ല. നമ്മളവരെ വെറുത്താൽ, നമ്മളവരോട് ദേഷ്യപ്പെട്ടാൽ, അവർ പറഞ്ഞ് നമ്മൾ കേട്ടില്ലെങ്കിൽ അവർ നമ്മളോട് ദേഷ്യപ്പെടുമോ? ചൊടിക്കോ? പിണങ്ങോ? പിണങ്ങോ? എന്തിനാ അങ്ങനെ ചെയ്യാത്തും ചെയ്യും? ഒന്നും ചെയ്യില്ല അവർ. എന്നാൽ ഇന്ന് നമ്മൾ ദേഷ്യപ്പെട്ട് നാളെ വീണ്ടവർ നമ്മൾ ഖിദ്മത്ത് ചെയ്തു. അതാണ് ഉമ്മമാർ. അവരൊരിക്കലും നമ്മൾ മരണപ്പെടുന്നത് വരെ എന്ന് വിചാരിച്ചിട്ടല്ല ഉമ്മയും ഉപ്പയൊക്കെ നമ്മളെ പോറ്റി വളർത്തുക. അവരെ നമ്മളെ വളർത്തുന്നത് ആത്മാർത്ഥമായിട്ട്. നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും അവർ നമ്മെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. തിരിച്ച് പ്രതീക്ഷിക്കാത്ത സ്നേഹമാണ് മാതാപിതാക്കളുടേത്. അതുകൊണ്ട് ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, അവർ അവർക്ക് വയസ്സായി പ്രായമുള്ള സമയത്ത് അവർക്ക് വേണ്ടി എത്ര ത്യാഗം ചെയ്താലും നിങ്ങളുടെ ആ ഒരു ബാധ്യത പൂർണ്ണമായി നിങ്ങൾ നിറവേറ്റിയിട്ടില്ല. കാരണം അവർ മരണപ്പെടുന്നത് വരെ അല്ലേ എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടാവും. അത്ര രോഗിയായി കിടന്നിട്ടും അത്രത്തോളം നിങ്ങൾ പ്രയാസം സഹിച്ചിട്ടും ഒരു കുമോം വിചാരിക്കുകയാണ്, ഉപ്പ ഇങ്ങനെ കുഴപ്പമില്ല, ഇവിടെ ഉണ്ടായാൽ മതിയായിരുന്നു, ഉപ്പ മരിക്കരുത്, ഉപ്പ മരണപ്പെടരുത് എന്നൊക്കെ പൂതിയിലൊക്കെ ഒരു പക്ഷേ രോഗിയായ മാതാപിതാക്കൾ ശുശ്രൂഷിക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യും. അതുകൊണ്ട് മാതാപിതാക്കളുടെ വിഷയം പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും അങ്ങേയറ്റം പോയൊരു പുരുഷൻ്റെ കടമ അങ്ങോട്ടാണ്, എന്നാലൊരു പെണ്ണിൻ്റെ കടമ ഭർത്താവിനോടാണ്. ഭർത്താവിൻ്റെ അങ്ങേറ്റം, അഥവാ ഒരു മനുഷ്യൻ്റെ മൂക്കിലൂടെ ചീഞ്ചലങ്ങൾ ഒഴുകി അതിനെ ഭാര്യ നക്കി എടുത്താൽ, അതിനെ കുടിച്ചാൽ വരെ അവൾ അവളുടെ കടമ വീട്ടിയിട്ടില്ല. അപ്പൊ രണ്ട് സ്വർഗവാതിലുകൾ എന്ന വിഷയം ചർച്ച ചെയ്തു. അതിലൊന്ന് ആണിനെ സംബന്ധിച്ചിടത്തോളം, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അത് മാതാവിൻ്റെ, മാതാപിതാക്കളുടെ കാൽ കീഴിലാണ്. ഞാൻ പറയുന്നത് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത് ഭർത്താവിൻ്റെ കാൽ കീഴിലാണ്. ഈ രണ്ടുപേർക്കും സ്വർഗം ഉണ്ടാവും. ഖിദ്മത്ത് നന്നായി ചെയ്യുക, പുരുഷൻ മാതാപിതാക്കൾക്ക്, ഭാര്യ ഭർത്താവിന്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഔദമൻ സുമ്മ ലഹസതുഹു മാ അദ്ദത ഹഖഹു, കടമ വീട്ടിയിട്ടില്ല, കടമ വീട്ടിയിട്ടില്ല. എപ്പോ അവന്റെ കാലിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കിയപ്പോൾ, അടുത്തിട്ട് നമ്മൾ യൂട്യൂബിലൂടെയൊക്കെ ഒരു മെസ്സേജ് കണ്ടിട്ടുണ്ടാവും, വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ, നിക്കാഹ കഴിഞ്ഞതിന് ശേഷം ഭർത്താവിന് ക്യാൻസർ പിടിപെടുകയും എന്നിട്ട് ഭർത്താവിൻ്റെ കൂടെ ഒരു ദിവസം പോലും ഒന്ന് സുഖമായി കിടപ്പറ പങ്കിടാൻ ഭാഗ്യം ലഭിക്കാത്തൊരു പെണ്ണ്. ഞാൻ ആ പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, ആ പെണ്ണിൻ്റെ പിതാവിനെ കണ്ടിട്ടുണ്ട്, പെണ്ണിൻ്റെ ഭർത്താവിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ പോയിട്ട് ദുആക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അവർക്കിങ്ങനെ ഒരു പബ്ലിസിറ്റി അവർ ആഗ്രഹിച്ചിരുന്നില്ല, പാവപ്പെട്ടൊരു കുടുംബമാണ്. എന്നാലും കഴിവിൻ്റെ പരമാവധി അവർ സ്വയം ചികിത്സിച്ച് ഇങ്ങനെ മുന്നേറി, നല്ലൊരു അസുഖമുള്ള ടീമാണ്. അള്ളാഹു പെട്ടെന്ന് ശിഫ നൽകട്ടെ. വേളൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ദിവസം ആ ചെറുപ്പക്കാരൻ തന്നെ എന്നെ ഫോൺ വിളിച്ചിട്ടൊന്ന് വീട്ടിൽ വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ്. ഇവിടെ നമ്മുടെ ആലമ്പാടിയുടെ ഭാഗത്താണ്. വല്ലാത്ത പ്രയാസമാണ്. ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് ക്യാൻസർ വന്നു. ആ ക്യാൻസർ വന്നപ്പോൾ പിന്നെ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നിട്ട് ചികിത്സിച്ചു. ഈ മരുമകൻ്റെ ശിഫയ്ക്ക് വേണ്ടി
പെണ്ണിന്റെ പിതാവ് അഥവാ അമ്മോച്ചൻ വരെ ഗൾഫിലത്തെ ജോലി ഒഴിവാക്കി നാട്ടിലേക്ക് വന്നിട്ട് ഇപ്പൊ ഈ മരുമകന് ഹിദമത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര്, അമ്മോച്ചൻ. ഇതൊക്കെ ഒരു ത്യാഗങ്ങളാണ്. ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു അപകടമാണ്. നമ്മുടെ അദ്രാൻചാക്ക് അള്ളാഹു തആല പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത് അദ്രാൻചാക്ക് അള്ളാഹു ഇപ്പോൾ ഈ ക്യാൻസറിൻ്റെ പൂർണ്ണമായ മാറ്റങ്ങളുണ്ടായി, പൂർണ്ണമായ ശിഫ ലഭിച്ചു. അപ്പോൾ എന്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ജീവിതത്തിൽ ചെയ്ത സ്വതക്കകൾ നമ്മൾക്ക് അള്ളാഹുവിന് മാറ്റങ്ങൾ നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ പെരിന്തൽ നിലമ്പൂർ പെരിന്തൽമണ്ണയുടെ ഭാഗത്ത് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. ആ ചെറുപ്പക്കാരൻ 25-26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഫോർത്ത് സ്റ്റേജിൽ നിന്ന് ഡോക്ടർമാർ കൈയൊഴിഞ്ഞ ഒരു രോഗിയാണ്. ഫോർത്ത് സ്റ്റേജിൽ നിന്ന് ഡോക്ടർമാർ കൈയൊഴിഞ്ഞൊരു രോഗിയാണ്, ക്യാൻസറാണ്, ഒരിക്കലും ശിഫ ലഭിക്കൂല എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഈ ചെറുപ്പക്കാരൻ വയലിൻ്റെ ഓരോ സദസ്സുകളിൽ പോയി, അഥവാ വയലിൻ്റെ സദസ്സുകളിൽ പോയി ഇങ്ങനെ 6,000, 5,000, 10,000 ഇങ്ങനെ നല്ല റിച്ച് ടീമാണ്, സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയുള്ള ടീമാണ്. സ്വതക്ക ചെയ്ത് സ്വതക്ക ചെയ്തിട്ട് ദ്വായ ചെയ്യിപ്പിച്ചിട്ട് വയലിൻ്റെ സദസ്സിൽ വെച്ചിട്ട് കബീർ വാക്കി ഉസ്താദിനോട് കഴിഞ്ഞ ആഴ്ച വിഷയം പറഞ്ഞിരുന്നു. അപ്പോൾ വലിയൊരു സദസ്സിൽ വെച്ച് അവൻ വന്നതും എന്നിട്ട് വലിയൊരു സദസ്സിൽ വെച്ച് നല്ല സ്വലാത്തൊക്കെ ചെല്ലി ദ്വായ ചെയ്യിപ്പിച്ച വിഷയമൊക്കെ പറഞ്ഞിരുന്നു. ആ ചെറുപ്പക്കാരൻ ഇന്ന് പൂർണ്ണമായ ഷിഫ ലഭിച്ചിട്ടുണ്ട്. ഫോർത്ത് സ്റ്റേജിൽ നിന്ന് ഡോക്ടർ ഒരിക്കലും ഷിഫ ലഭിക്കൂല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞൊരു രോഗിയാണ്. അവൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു പൂർണ്ണമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, ഇന്ന് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണവുമില്ല. അപ്പം അവൻ എന്നോട് പേഴ്സണലായിട്ട് എന്നോട് പറഞ്ഞു, വ്യക്തിപരമായി എന്നോട് പറഞ്ഞ വിഷയമാണ്, എനിക്ക് ഷിഫ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് സുദക്കയുടെ വർക്കത്ത് കൊണ്ടാണ്, സുദക്കയുടെ വർക്കത്ത് കൊണ്ടാണ്. അദ്രാൻചനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നതാണ് അദ്ദേഹം ചെയ്ത ജീവിതത്തിലെ നല്ല കാര്യങ്ങളായിരിക്കും. അല്ലാഹു തആല മരണം വരെ അല്ലാഹു ആഫിയത്ത് നിലനിർത്തി കൊടുക്കട്ടെ. അതുപോലെയുള്ള മാരാരോഗങ്ങളിൽ നമ്മൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സ്വതക്ക നമ്മുടെ ഈ ദഫ്റാത്തിബ് സംഘത്തിൽ നമ്മൾ ചെയ്യുക, നല്ലൊരു നീയത്തോടുകൂടി ചെയ്യുക, നമ്മൾക്ക് ഇതുപോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മുമ്പ് കുറച്ച് മുമ്പ് പറഞ്ഞൊരു വിഷയമാണ് ഗൾഫിലെ രണ്ട് ദമ്പതികളുടെ വിഷയം, ഭാര്യയും ഭർത്താവിൻ്റെയും വിഷയം. ആ ദമ്പതികളിൽ ഒരു പെണ്ണിന് ക്യാൻസർ പോലെയുള്ള അസുഖത്തിൻ്റെ പേര് ഞാൻ ഓർക്കും, കുറേ മുമ്പ് വായിച്ചൊരു വിഷയമാണ്. അന്ന് ഞാൻ ആ വിഷയം പേരൊക്കെ പറഞ്ഞിരുന്നു, എനിക്കിപ്പോൾ പേരൊന്നും ഓർമ്മയില്ല. ആ ദമ്പതികൾപ്പെട്ട ഭാര്യയ്ക്ക് വലിയൊരു അസുഖം വന്നു, ന്യൂമോണിയ ആണോ എനിക്ക് ഓർമ്മയില്ല, വലിയൊരു അസുഖം വന്നു. ഡോക്ടർമാരും കൈയൊഴിഞ്ഞൊരു രോഗിയാണ്, ഇനിയൊരിക്കലും പൂർണ്ണമായ ശിഫ ലഭിക്കൂല, ഇനി മരണം കാത്തിരിക്കുക, ഇത്രയേ ഉള്ളൂ. വളരെ വിഷമത്തോടെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഭാര്യയും ഭർത്താവും വരുന്നത്. അപ്പോൾ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ടെൻഷൻ, എനിക്കല്ലേ രോഗം, എനിക്ക് ടെൻഷനില്ലല്ലോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ രണ്ടുപേരും വീട്ടിലെത്തി. ഇനി ഭാര്യയ്ക്ക് അങ്ങനെ ജോലി ചെയ്യാനൊന്നും കഴിയില്ല. ആ സമയത്ത് ഭാര്യ പറഞ്ഞു, നമ്മൾക്കൊരു മെയ്ഡിനെ കൊണ്ടുവന്നാൽ എന്താ, ഗൾഫിലൊക്കെ ഹോം നേഴ്സ് ഉണ്ടാവും, മെയ്ഡ് ഉണ്ടാവും, മെയ്ഡിനെ കൊണ്ടുവന്നാൽ എന്തേന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ പത്രങ്ങളൊക്കെ പരസ്യം നോക്കി അവിടെ ഓഫീസിന് വിളിച്ചു. ഓഫീസിൽ വിളിച്ചപ്പോൾ ഒരു ഇന്തോനേഷ്യക്കാരിയായ ഒരു പെണ്ണിനെയാണ് അവർക്ക് വീട്ടിൽ സെർവൻ്റായിട്ട് ലഭിച്ചത്. വീട്ടിലെ സേവനം ചെയ്യുന്ന ജോലിക്കാരിയായി ഇന്തോനേഷ്യയിലൊരു പെണ്ണിനെയാണ് ലഭിച്ചത്. ആ ഇന്തോനേഷ്യയിലെ പെണ്ണ് ഫോൺ വിളി വന്ന ഉടനെ ഒരു 2-3 ആഴ്ചക്കകം വേഗം ഇവിടെത്തി, ഈ ഇവരുടെ വീട്ടിലെത്തി. വീട്ടിലെത്തി ആ പെണ്ണ് നല്ലൊരു സേവനമൊക്കെ ചെയ്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. പെണ്ണ് ഇടയ്ക്കിടെ കരയുന്നത് ഈ വീട്ടിലെ പെണ്ണ് കാണാറുണ്ട്, കരയുന്നത് കാണാറുണ്ട്, ഇടയ്ക്കിടെ ഇങ്ങനെ കരയും. പിന്നെ ബാത്റൂമിലൊക്കെ പോയാൽ ഒരുപാട് വൈകിയിട്ടാണ് വരിക, പുറത്ത് വരാം, മുത്രമൊഴിക്കാനോ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പോയാൽ ഒരുപാട് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക. അപ്പം അങ്ങനെ നിരന്തരമായിട്ട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, എന്തെങ്കിലും കരയാൻ കാരണം എന്നിങ്ങനെ നിരന്തരമായിട്ട് ചോദിക്കും. പെണ്ണൊന്നും ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കും. ഒരു ദിവസം ഭർത്താവില്ലാത്തൊരു സമയത്ത് പെണ്ണ് ആ സഹോദരി ഇന്തോനേഷ്യയിലെ പെണ്ണിനെ അടുത്ത് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ പെണ്ണ് സത്യം പറഞ്ഞു, ഞാൻ ഒരു 6 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ ഉമ്മയാണ് ഞാൻ, എൻ്റെ കുഞ്ഞിന് 6 ദിവസം പ്രായമേ ഉള്ളൂ. എൻ്റെ ഭർത്താവിനാണെങ്കിൽ ജോലി ചെയ്യാറില്ല, എൻ്റെ ഭർത്താവ് ജോലി ചെയ്യാറ്, ഭർത്താവ് ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മ, ഭർത്താവ് ഏതായാലും ജോലി ചെയ്യുന്ന ഒരാളല്ല, ഭർത്താവ് രോഗിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ജോലി ചെയ്തിട്ട് വേണം എൻ്റെ കുടുംബത്തെ പോറ്റി വളർത്താൻ, ഞാൻ തന്നെ ജോലി ചെയ്തിട്ട് വേണം. അപ്പം ഞാൻ മുമ്പ്, ഞാൻ ഗർഭിണിയാകുന്നതിന് മുമ്പ് അപേക്ഷ കൊടുത്താണ് ജോലിക്ക് വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഗൾഫിൽ നിന്ന് കോൾ വന്നത് പ്രസവിച്ചിട്ട് 6 ദിവസമായപ്പോഴാണ്. അപ്പം ഞാനൊരു എൻ്റെ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് ഞാൻ ആലോചിച്ചു, എൻ്റെ ഈ 6 ദിവസം പ്രായമുള്ള കുഞ്ഞിന് പാല് കൊടുക്കണോ, അല്ല ഞാൻ കുഞ്ഞിന് പാലിപ്പാരെങ്കിലും കൊടുക്കൂലേ,
ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാനിത് ത്യാഗം ചെയ്തിട്ട് ഗൾഫിലേക്ക് ജോലിക്ക് പോകണം. അപ്പം എനിക്ക് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് കുഞ്ഞിന് പാല് കൊടുക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടാവും, ഞാൻ ഗൾഫിൽ പോയാലേ എൻ്റെ കുടുംബത്തെ പോറ്റാനും എൻ്റെ കുടുംബത്തെ വളർത്താനും എനിക്ക് കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 6 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ ഞാൻ ഇവിടെ വീട്ടിൽ വെച്ചിട്ട് ജോലിക്ക് വേണ്ടി ഞാൻ വന്നതാണ്. ആ കുഞ്ഞിനെ ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. ഞാൻ ബാത്റൂമിൽ പോയി ഒരുപാട് സമയം ചെലവഴിക്കുന്നത് പാല് കുടിക്കേണ്ട പ്രായത്തിൽ ആ ഒരു സമയത്ത് അവരുടെ മാറിടങ്ങളിൽ പാല് നിറയും. കുഞ്ഞ് കുടിക്കണം, കുഞ്ഞില്ല. അപ്പം അതുകൊണ്ട് അത് സ്ക്യൂസ് ചെയ്യാൻ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാത്റൂമിൽ ഒരുപാട് സമയം നിൽക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് വേദനയാണത്, അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാത്റൂമിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്നത് എന്നീ പെണ്ണ് പറഞ്ഞപ്പോൾ ഈ രോഗിയായ ഈ പെണ്ണ് വീട്ടുകാരി അഥവാ രോഗം ഒരിക്കലും ശിഫ ലഭിക്കൂല എന്ന് പറഞ്ഞ് വീട്ടുകാരിയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുകയും അതിൽ വലിയൊരു വിഷമത്തോടുകൂടി ഭർത്താവിനെ കാത്തിരിക്കുകയും ചെയ്തു. ഭർത്താവ് വന്ന ഉടനെ പറഞ്ഞു, നമ്മൾക്ക് ഈ പെണ്ണിനെ നാട്ടിലേക്ക് തിരിച്ചേക്കണം. ഇനി ഈ പെണ്ണിനെ നമ്മളിവിടെ നിർത്തിക്കുന്ന അത്ര ശരി എന്താണെന്ന് ചോദിച്ചു. നീ ഇവിടെ രോഗിയാണ്ട് പിന്നെ ആരെ ഇവിടെ ജോലിയെടുക്കാൻ നീ പറഞ്ഞിട്ടല്ലേ കൊണ്ടുവന്നത്, എന്നാലും കുഴപ്പമില്ല ഞാൻ തന്നെ ജോലിയെടുത്തോളാം. ഈ പെണ്ണിൻ്റെ സ്ഥിതിഗതികളൊക്കെ ഭർത്താവിന് പറഞ്ഞു കൊടുത്തു. ഭർത്താവിന് മനസ്സിലായപ്പോൾ ഭർത്താവിനും മനസ്സലിഞ്ഞു. എന്നാൽ പെണ്ണ് പറഞ്ഞു, വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, പെണ്ണ് ജീവിതത്തിൽ ഒരുപാട് കഷ്ടമുള്ള പെണ്ണാണ്, കുടുംബം പോറ്റാൻ കഴിയാത്തൊരു പെണ്ണാണ്. അതുകൊണ്ട് 2 വർഷമാണ് മുലപ്പാൽ കൊടുക്കേണ്ട സമയം. ആ 2 വർഷത്തെ നമ്മൾ എന്ത് ചെയ്യണം, വെക്കേഷൻ സാലറി അടക്കം കൊടുത്തിട്ട് ഓരോരോ മാസത്തിനും നിശ്ചിത സാലറി വെച്ചിട്ട് 12 മാസത്തെ സാലറി ഈ പെണ്ണിന് കൊടുത്തിട്ട് പെണ്ണിനെ നാട്ടിലേക്ക് അയക്കണം. അത് കഴിഞ്ഞിട്ട് പാല് കൊടുത്തതിന് ശേഷം 2 വർഷം കഴിഞ്ഞിട്ട് വന്നോട്ടെ, അങ്ങനെ ചെയ്യണമെന്ന് ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അത് കുറച്ച് പ്രയാസമില്ലെന്നൊക്കെ ചിന്തിച്ചു. പിന്നെ ഭർത്താവായി എന്ന് പറഞ്ഞ് സമ്മതിച്ചു. 2 വർഷത്തെ സാലറി കൊടുത്തിട്ട് ഈ പെണ്ണ് ഇന്തോനേഷ്യയിൽ ആ പെണ്ണിനെ നാട്ടിലേക്ക് തിരിച്ചയച്ചു. തിരിച്ചയച്ച് ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞു. പിന്നെ വീണ്ടും ഡോക്ടറെ കാണാൻ പോയി. ടെസ്റ്റിന് വേണ്ടിയിട്ട് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ശരീരത്തിലുണ്ടായിട്ടുണ്ട്, അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ശരീരത്തിലുണ്ടായിട്ടുണ്ട്. ഡോക്ടർ കാണിച്ചിട്ടുണ്ടോ, വേറെ മരുന്നെടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇല്ല, ഞങ്ങളൊരു മരുന്നെടുത്തിട്ടില്ല, എന്നാൽ നിങ്ങളുടെ രോഗത്തിൻ്റെ ഒരു ലക്ഷണം പോലും നിങ്ങളുടെ ശരീരത്തിലില്ല. അപ്പോൾ പെണ്ണ് പറഞ്ഞ മറുപടിയുണ്ട്, നിങ്ങൾ രോഗങ്ങളെ സ്വതക്ക കൊണ്ട് ദാനധർമ്മം കൊണ്ട് ചികിത്സിക്കണമെന്ന് എൻ്റെ ഉമ്മ പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഞാൻ ഇങ്ങനൊരു സംഭവം ചെയ്തിട്ടുണ്ട്, ഒരു പക്ഷേ അതിൻ്റെ ഫലമായി എൻ്റെ റബ്ബ് എൻ്റെ രക്ഷിതാവ് അള്ളാഹു തന്നതായിരിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് തന്നെയായിരിക്കും കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരും, ഇത്ര വലിയ രോഗങ്ങളാണെങ്കിലും എത്ര വലിയ മാരകമായ അസുഖങ്ങളാണെങ്കിലും സ്വതക്ക കൊണ്ടും ആത്മാർത്ഥം, ഈ പേരിന് പ്രശസ്തി കൊടുക്കുന്ന സ്വതക്കിലൊരു ചുക്കും കൊട്ടൂല. അത് ഞാൻ ആദ്യം പറയാം, പേരിനും പ്രശസ്തിക്കും വേണ്ടി കൊടുക്കുന്ന സ്വതക്കിൽ ഒരു ചുക്കും കൊട്ടൂല. അതിന് പ്രതിഫലത്തിൻ്റെ പകരം ശിക്ഷയാകട്ടെ, അതിന് പകരം നമ്മൾ ആത്മാർത്ഥമായി നല്ലൊരു നീയത്തോടു കൂടി